ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ ഇന്ന് രാവിലെ വീട്ടിൽ വന്നു, അമ്മേനെയൊക്കെ കണ്ടു, അമ്മേനെ ആങ്ങളേനെയും നത്തുവിനെയും കുഞ്ഞുമക്കളെയൊക്കെ കണ്ടു. ഇനി കുറച്ചേരം കഴിയുമ്പോഴേക്കും അനീത്തി ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് വന്നൊന്ന് ഫ്രഷായി, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അന്ന് കുറച്ചേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഫ്രീ ആയിട്ട് കിട്ടിയ സമയമാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഓർത്ത് ഞങ്ങളുടെ സ്വന്തം വീട്ടിലൊന്ന് പോയി, ജസ്റ്റ് ഒന്ന് പോയി വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. നമുക്കിപ്രാവശ്യം അവിടെ താമസിക്കാനൊന്നും ടൈമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി വീട് കണ്ടിട്ട് ഓടി വരാമെന്ന് വിചാരിക്കുന്നു. കാരണം അപ്പോഴേക്കും അനീത്തി ഫാമിലിയൊക്കെ ഇപ്പം എത്തും. അപ്പോൾ ഇന്നത്തെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങളങ്ങനെ ഇതാ ഞങ്ങളുടെ പാളയംപറമ്പ് വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പം ഇവിടെയൊക്കെ അങ്ങനെ പുല്ലൊക്കെ രണ്ട് സൈഡിലും കാട് പിടിച്ച് കിടക്കണം. നമ്മളിവിടെ താമസമില്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും അങ്ങനെ പുല്ലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മെയ് ജൂണിൽ വരുമ്പോഴാണ് ഞങ്ങൾ സാധാരണ ചെയ്യിപ്പിക്കാറ്. പിന്നെ ആങ്ങളെ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്നാണ് പുല്ല് ആവുന്നത്. നാളൊരിക്കൽ ആങ്ങളെ പണിക്കാരെയൊക്കെ കൊണ്ടുവന്ന് ക്ലീൻ ആക്കിച്ചതാണ്. എന്നാലും വീണ്ടും എന്താ ഇപ്പോൾ പിന്നെയും പുല്ലും ചവറും ഒക്കെ ആയിട്ട് മാവുമ്മേന്നൊക്കെ ചവറൊക്കെ വീണ് അങ്ങനെയൊക്കെ കിടക്കണം. നമുക്കിപ്പോൾ വലിയ ക്ലീനിങ്ങിനൊന്നും ഇപ്രാവശ്യം സമയമില്ല. നമ്മളാകെ ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് മാത്രം വന്നിരിക്കുന്നത. അപ്പോൾ വലിയ ക്ലീനിങ്ങിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വീടൊക്കെ ഒന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ച് മാത്രം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ചവറൊക്കെ തുറന്ന് അകത്തേക്ക് കടന്നു. അപ്പോൾ വീടിനകത്ത് വലിയ കുഴപ്പമില്ല. രണ്ട് ദിവസം മുമ്പ് ആങ്ങളെ ഒരു ചേച്ചിനെ വിളിച്ചിട്ടുണ്ട്, ഇവിടേക്ക് ഒന്ന് അടിച്ച് വാരി കിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വരുമ്പോൾ ലഗേജൊക്കെ വയ്ക്കാൻ അങ്ങനെ ഉണ്ട്. അവിടെ അമ്മയുടെ വീട്ടിൽ സ്ഥലം കിട്ടുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സ്ഥലം ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് ലഗേജൊക്കെ വയ്ക്കാം, എന്നിട്ട് അവിടെ കിടക്കാം, അല്ല കിടക്കാൻ സൗകര്യക്കുറവുണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടക്കാം. അങ്ങനെ രണ്ട് സ്ഥലത്തും കൂടെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചേച്ചിനെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടായിരുന്നു വീടിനകത്തൊക്കെ. പക്ഷെ പറമ്പിലൊക്കെ കാട്ടുപിടിച്ചിട്ട് കിടക്കണ. പറമ്പിലത്തെ ഒന്നും ജോലിക്കൊന്നും ഇപ്പോൾ ആളെ കിട്ടിയിട്ടില്ല, ആങ്ങനയ്ക്ക് ടൈമും കിട്ടിയിട്ടില്ല. പക്ഷെ വീട് കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളങ്ങനെയൊക്കെ ഇട്ടിട്ട് പോയാൽ അതേപോലെയൊക്കെ തന്നെ കിടപ്പുണ്ട്. പിന്നെ ഉറുമ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉറുമ്പ് ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഉറുമ്പ് ശല്യം ഇത്രയും വന്നത് നമുക്ക് വെള്ളപ്പൊക്കത്തിന് ശേഷം കേട്ടോ. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ഉറുമ്പ് ശല്യം ഞങ്ങൾക്ക് ഇത്രയ്ക്കും കൂടിയിരിക്കണം. അത്രയും ഉറുമ്പ് ശല്യം മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വീടൊക്കെ ഒന്ന് കണ്ടു. ഇനി ഞങ്ങൾ പയ്യെ പയ്യെ തിരിച്ചു പോകാനുള്ള പരിപാടിയും കൂടിയാണ്. ഞങ്ങളുടെ പറമ്പിൻ്റെ സ്ഥിതി ഇതാ ഇങ്ങനെയൊക്കെ കേട്ടോ. പുല്ലൊക്കെ നല്ല പോലെ തന്നെ കാട് കയറിയിട്ടുണ്ട്. ഇവിടെ ആയാലും ഇതാ ഈ സൈഡിലായാലും കുറേയൊക്കെ ഇതാ. ഇവിടെ ചേട്ടൻ തീയൊക്കെ ഇട്ട് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ ആ സൈഡിലും ആരൊക്കെ തീ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചവറും പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ ഇതാ തീ കൊടുത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് പുല്ലൊന്നും ഇപ്പോൾ പറപ്പിച്ച് പറമ്പൊക്കെ വൃത്തിയാക്കാനുള്ള ടൈമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാളയംപറമ്പ് വീട്ടിൽ നിന്ന് വീണ്ടും അമ്മയുടെ അടുത്തേക്ക് ഇതാ തിരിച്ചെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ അനീത്തി ഫാമിലിയുടെ വണ്ടി കിടക്കണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കിട്ടാനായിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അതൊന്ന് നമുക്ക് സൈഡ് വന്നിട്ട് വേണം നമ്മുടെ വണ്ടീനെ വഴിയിൽ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ആ വണ്ടി വീട്ടിൽ പോകില്ല, ഈ വണ്ടി വീട്ടിൽ പോകുള്ളൂ. അതെ, ചെറിയ വണ്ടി വീട്ടിലേക്ക് പോകുള്ളൂ. അപ്പൊ അനിയനെ എത്തിയിട്ടുണ്ട് വണ്ടി മാറ്റാനായിട്ട്. അനിയ വന്നതേ വണ്ടി മാറ്റുന്നു. അപ്പൊതാ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിക്കണ. അനിയത്ര മോളും സ്റ്റീവ് ബേബി ഒക്കെ കൂടെ ഇതാ വന്നിരിക്കുന്നു. ഇതാ വരുന്നു അഞ്ജലി ഗ്രേസും, അവരിവിടെ സൈഡിൽ വിട്ടിരിക്കണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അനീത്തിയൊക്കെ വീടിനകത്തുണ്ട്, ഉള്ളിലുണ്ട്. അപ്പൊ പോയി കാണാം. എത്ര നാളെത്തി? വർഷങ്ങള് 10 മകനെ അനീത്തിനെയൊക്കെ രാത്രി വന്ന് കാണാൻ പറ്റി. അപ്പൊ അതിന്റെ സന്തോഷം അപ്രതീക്ഷിതമായ പറയാൻ പറ്റില്ല. ഇച്ചിരി പൊക്കുവാഴ്ച.
ശരിയാണ്ടാ, ചേച്ചിയായിട്ട് കൂടുതലുണ്ട്, ചെറുതായിട്ട് ചെറുതായിട്ട് എന്താന്ന് അറിയില്ല, ഭയങ്കര നീര നീരുകാരാണ്. അപ്പൊ നമ്മുടെ ടീമുകളെല്ലാവരും ഇതേ ഇവിടെ മുറ്റത്തുണ്ട്. ഹായ്, ഹലോ 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 ഹലോ, വീണ്ടും കണ്ടുപിടിച്ച സന്തോഷം. കണ്ടു നല്ല പരിചയല്ലേ. സ്റ്റീവ്, ഹായ് സ്റ്റീവ്, സ്റ്റീവ്ട്ടാ ഇവിടെ നോക്കി, അപ്പൊ ഇവിടെ ഞങ്ങളുടെ ലഞ്ച് ഒക്കെ റെഡിയാണ്. അപ്പൊ ആദ്യം ഞങ്ങള് പിള്ളേര് സെറ്റിന് ഇരുത്താൻ പോണ്. അപ്പൊ ആദ്യം ഞങ്ങള് അമ്മയ്ക്കുള്ള ഫുഡ് കൊടുക്കണ്, പിന്നെ പിള്ളേര് സെറ്റിനുള്ള ഫുഡൊക്കെ കൊടുക്കണ്. എല്ലാവർക്കും കൂടെ ഇരിക്കാനുള്ള സൗകര്യക്കുറവുണ്ട് ചെറുതായിട്ട്. അപ്പൊ ആദ്യം അവരിരുത്തി, അവരുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങള് പയ്യെ പയ്യെ കഴിക്കുള്ളൂ. അപ്പൊ ഇവിടെ സിജിയാണ് സെർവ് ചെയ്തോണ്ടിരിക്കണ അല്ലേ, അങ്ങനെയാണോ, വേറെ ആർക്കും സെർവ് ചെയ്യില്ലേ. അപ്പൊ അങ്ങനെ ആദ്യം തന്നെ കുട്ടിപ്പട്ടാളങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ എടുത്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് ഇരുന്ന ആദ്യത്തെ ട്രിപ്പ് ഇതായിരുന്നു, അവര് ഭക്ഷണം കഴിക്കട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ആ അടുക്കളയുടെ സൈഡില് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുക, ഇവിടെ ഒരു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഇവിടെ ആടിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ അനിലേട്ടനും അതുപോലെ തന്നെ അനിയത്തിയുടെ ഹസ്ബൻഡും ആങ്ങളെ എല്ലാവരും കൂടെ അവരൊരു സൈഡിലിരുന്ന് അവർ വർത്താനം പറയുന്നു. ഞാനും അനിയത്തിയും സ്റ്റീവിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിള്ളേർ സെറ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളും ദാ അവരുടെ തൊട്ടുപുറകെ ഞങ്ങളും എത്തിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ശരിക്കും എൻജോയ് ചെയ്താണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ അവരെ ഒത്തിരി നാളുകൾ എത്തി കണ്ടപ്പോൾ ഭയങ്കര പറഞ്ഞാൽ തീരാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ മനസ്സിന്. ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നാത്തു നല്ല അടിപൊളി ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ യു പി നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കിയൊക്കെ എടുത്തു ഞങ്ങൾ. അപ്പോൾ അത് എല്ലാവരും ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കത് ഇവിടെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ പോകുന്ന അന്ന് പാക്ക് ചെയ്ത് തന്നതാണ് കേട്ടോ. ആൽവിനൊക്കെ കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ തന്നപ്പോൾ ഞങ്ങൾ ഓർത്തുനിന്ന് നാട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരുമായിട്ട് ഒരുമിച്ച് കഴിക്കുമ്പോൾ അതല്ലേ കൂടുതൽ ടേസ്റ്റിനെസ്സും. അവർക്കാണെങ്കിൽ അങ്ങനെ അവരെപ്പോഴും നാട്ടിലൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതല്ലല്ലോ അത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയതാണ്. എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, വളരെ ടേസ്റ്റി ആയിട്ടുണ്ടോ എല്ലാവരും കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഉച്ചക്കാലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഉറപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കണ്ണ് തുറക്കാറായി കേട്ടോ. കണ്ണ് തുറക്കാൻ കിട്ടുന്നുണ്ടാവുന്നില്ല, അത്രയും ഡീപ്പ് സ്ലീപ്പ്. പിന്നെ അഞ്ചര ചേച്ചി കൂടെ തറിത്തലോടൊക്കെ കിടന്ന് ഉറങ്ങാണ്. ഇവരുടെ കുഞ്ഞുമക്കളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് ആൽവിക്ക് വേണ്ടിയുള്ള കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനാണ്. മുഴുവനും ചെയ്യാൻ നേരമില്ല, രാത്രിയായി. അപ്പോൾ നമുക്ക് ഇനി ഷോപ്പിംഗ് സെഷനിലേക്ക് കടക്കാം. അപ്പം ഞങ്ങൾ ഇറങ്ങാണ്. ഷോപ്പിങ്ങിന് പോകാൻ ഇറങ്ങിയപ്പിക്കുന്നത് നല്ല രാത്രിയായി. വീടുകൂടെ സൈക്ലിംഗ് പ്രാക്ടീസ് ചെയ്യാണ്. കളിക്കുന്നു, കയറി നോക്കട്ടെ, കയറി നോക്കട്ടെ, പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ, അടിപൊളി, സൂപ്പർ. പുതിയ സൈക്കിൾ വാങ്ങിച്ച് ഒരു തടി കുറയ്ക്കാൻ നോക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ആ അനീത്തി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അറിയത്ത് വിഷാദമുഖയായി നിൽക്കുന്നു. ഞങ്ങൾ പോയിട്ട് ഓടി വരാം കേട്ടോ. ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് അനിയൻ്റെ വണ്ടിയും കൊണ്ടാണ് പോകുന്നത്. അഥവാ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ആ വണ്ടിയുമാണ്. ഇന്നിപ്പോൾ ഷോപ്പിങ്ങിന് ഞാനും അനിലേട്ടനും ആൽവിനും കൂടെ പോകുന്നത്. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ടൗണിൽ പോയി ജസ്റ്റ് ആൽവിന് വേണ്ട ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് പോണ. ജീൻസ് കാര്യങ്ങളൊക്കെ, ജീൻസ് ഷർട്ടൊക്കെ അഷ്ടമിശ്രയിൽ കിട്ടുമോന്ന് അറിയില്ല. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗണാണ് അഷ്ടമിശ്ര. അവിടുന്ന് കിട്ടിയാൽ അവിടെ നിന്ന് വാങ്ങിക്കണം, അല്ലെങ്കിൽ പിന്നെ മാളാന്ന് പറഞ്ഞ വേറെ അത് വീണ്ടും അടുത്ത നെക്സ്റ്റ് ടൗൺ അവിടെ പോയി വാങ്ങണം. എന്തായാലും ഇറങ്ങണം.
അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുവിധം നല്ല രാത്രിയായി തുടങ്ങിയിരുന്നു കേട്ടോ. ഞങ്ങള് അനിയത്തി അനിയനൊക്കെ വീട്ടിലുള്ളതായിരുന്നോണ്ട് സമയം പോയതൊന്നും അറിഞ്ഞില്ല. നേരത്തെയൊക്കെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ അങ്ങനെ സമയം പോയതും അറിഞ്ഞില്ല. ഉറക്കൊക്കെ കഴിഞ്ഞ് എനിക്കപ്പിക്കും ലേറ്റായി. പിന്നെ അവരെ വീട്ടിലേക്ക് വരാനൊന്നും ഒട്ടും തന്നെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ദിവസങ്ങൾ വളരെ കുറവാണ്, ഷോപ്പിംഗ് ആണെങ്കിൽ ചെയ്യാതെ പറ്റിയില്ല, അൽവിനുള്ളതൊക്കെ വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങനെ പോകുന്നതാണ്. ഞങ്ങൾ പെട്ടെന്ന് ഷോപ്പിംഗ് നടത്തി വേഗത്തിൽ വരാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ അഷ്ടമിത്ര ഞങ്ങളുടെ ടൗണിൽ തന്നെയുള്ള കടയിലേക്ക് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരുവിധം സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ജീൻസിനും ടീഷർട്ടിനൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ആൽവിനുള്ള ജീൻസുകളൊക്കെ ആയിട്ട് നോക്കിയത്, കാരണം നമ്മളോട് ഏജൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വരുമ്പോൾ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ആവശ്യം കൊടുത്തു വിടാൻ, കാരണം അവർക്ക് അവിടെ അയർലൻഡിലൊക്കെ ഭയങ്കര കോസ്റ്റ്ലി എന്ന് പറഞ്ഞത്. അപ്പോൾ ജീൻസാണ് ആൽവിന് വേണ്ടി ആദ്യം നോക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടീഷർട്ടൊക്കെ നോക്കിയിട്ട് അപ്പോൾ എല്ലാം ട്രയൽ റൂമിൽ പോയി എല്ലാം ചെക്ക് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്, കാരണം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇട്ട് ട്രയലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആൽവിന് ആവശ്യമുള്ള ടീഷർട്ടും ജീൻസും അതുപോലെ തന്നെ ഡെയിലി വെയറിനൊക്കെ വേണ്ടിയിട്ടുള്ള ബാൻഡുകൾ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ വളരെ വേഗത്തിൽ തന്നെ തീർത്തു. പിന്നെ നമുക്ക് ലേഡീസിൻ്റെ ഡ്രസ്സുകളൊക്കെ എടുക്കുന്ന അത്രയും ടൈമൊന്നും വേണ്ടല്ലോ ഇവർക്ക് സെലക്ട് ചെയ്യാനായിട്ട്, ആണുങ്ങൾക്കുള്ള സെലക്ഷൻ കാര്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെ കഴിയും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഷോപ്പിങ്ങൊക്കെ ചെയ്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ആ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഒന്നാമത് നല്ല പോലെ തന്നെ രാത്രിയായി, പിന്നെ വീട്ടിലാണെങ്കിൽ അവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ എത്തുന്നതെന്ന് നോക്കി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഷോപ്പിങ്ങൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങളിത് ആ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് ബോക്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.